friends, ellavarkkum PSC tips and tricks like swagatham. Nammal ippo degree level preliminary exam inde syllabus anusarichulla class galanu cheyidondirikkunnathu. Nammal kazhinja rendu class galilayitte computer science aanu padichondirikkunnathu. Innu nammal nokkan povunnathu computer science ile computer network ine kurichittana. Appo endayalum namukku vaigathe thanne class ilote kadakkam. Aadyam thanne endana computer network ellarkkum ariyunnathayirikkum engilum adire oru definition undavallo. Appo namukku nokkam. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണുള്ളത് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അതായത് അവ എന്താണ് കമ്പ്യൂട്ടർ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയ നോക്കിയിട്ട് ഏതൊക്കെ ഏരിയകളിലാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ലാൻ മാൻ വെൽ ഓക്കെ ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ദെൻ എന്താണ് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ ദെൻ വാൻ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അപ്പൊ എന്താണ് ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ് ആ പേര് പോലെ തന്നെ ലോക്കൽ ഏരിയ ആണ് അതായത് വളരെ ചെറിയ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കിനെയാണ് എന്തെന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറയുന്നത് ഓക്കെ വളരെ ചെറിയ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തിനുള്ളിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഓഫീസിനകത്ത് മാത്രം ഓക്കെ ഒരു വീട്ടിനകത്ത് മാത്രം അങ്ങനെ ചെറിയ മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇനി മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മാൻ എന്ന് പറയുന്നത് ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഒരു നഗരത്തിലെയോ അല്ലെങ്കിൽ കുറച്ച് വലിയ മേഖലകളിലെയോ എക്സാമ്പിൾ കേബിൾ ടി വി നെറ്റ്വർക്ക് കേബിൾ ടി വി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു ഏരിയ ആയിരിക്കും അല്ലേ ഒരു ഏരിയയിലേക്ക് ഒരു കേബിൾ കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കേബിൾ ടി വിയുടെ കാര്യം ആലോചിച്ചാൽ മതി ഒരു നഗരത്തിലെയോ അല്ലെങ്കിൽ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്താ മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ ആണ് അതായത് അതിവിശാലമായ മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഗൾഫിലുള്ള ഒരാളുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതിവിശാലമായ മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് മനസ്സിലായല്ലോ കമ്പ്യൂട്ടർ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അപ്പൊ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേഖലയനുസരിച്ച് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് വളരെ ചെറിയ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എക്സാമ്പിൾ ഒരു കെട്ടിടത്തിലെയോ ഓഫീസിലെയോ ഒക്കെ കമ്പ്യൂട്ടർ ബന്ധിപ്പിച്ചിരിക്കുന്നത് ദെൻ മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ എന്ന് പറയുമ്പോൾ കേബിൾ ടി വി നെറ്റ്വർക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ദെൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിവിശാലമായത് അതായത് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കിലൂടെയാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻ്റർനെറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഓക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഇന്റർനെറ്റ് തന്നെയാണ് ഇന്റർനെറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും നമുക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും പഠിച്ചിരിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖലയാണ് ഇന്റർനെറ്റ് വളരെ വേഗതയിലും കൃത്യതയോടും കൂടി ചിലവ് കുറഞ്ഞ രീതിയിൽ വിവരങ്ങൾ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് എന്ത് ഇന്റർനെറ്റ് വളരെ സ്പീഡിലും അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിലും നമുക്ക് നന്നായിട്ട് നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ഇന്റർനെറ്റിന്റെ ഉപജ്ഞാതാവ് ആരാണ് വിൻറ്റൺ സർഫ് ആണ് ഓക്കെ വിൻറ്റൺ സർഫ് ആണ് ഇന്റർനെറ്റിന്റെ ഉപജ്ഞാതാവ് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപമാണ് ആർപ്പാനെറ്റ് ഓക്കെ ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്താണ് ആർപ്പാനെറ്റ് ആണ് ആർപ്പാനെറ്റിന്റെ എന്താണ് ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് അഡ്വാൻസ്ഡ്
റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി നെറ്റ്വർക്കാണ്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക് എന്നുള്ളതാണ് ആർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് എന്ത്? ആർപ്പാനെറ്റ് എന്ന് പറയുന്നത്. ഈ ആർപ്പാനെറ്റ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ്. ഓക്കെ, വികസിപ്പിച്ചത് എടുത്തതാരാണ് ആർപ്പാനെറ്റ്? അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ്. 1969 ആർപ്പാനെറ്റ് വികസിച്ചത്. ഓക്കെ, വികസിപ്പിച്ചത് എപ്പോഴാണ്? 1969 ആർപ്പാനെറ്റ് വികസിപ്പിച്ചെടുത്തത്. അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ് ആർപ്പാനെറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് നിലവിൽ വരുന്നത് 1995 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1995 ഓഗസ്റ്റ് 15. ഇനി ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഇൻ്റർനെറ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഇൻ്റർനെറ്റ് തന്നെയാണ്. ഇനി ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ, ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ഇമ്പോർട്ടൻ്റ് ആണ്. VSNL ആണ്, TBSNL അല്ല. VSNL എന്ന് വെച്ചാൽ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. എന്തൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല എന്ന് പറയുന്നതും ഇൻ്റർനെറ്റ് ആണ്. കുറഞ്ഞ ചിലവിലും കൂടിയ സ്പീഡിലും ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. വിൻഡ് ആൻഡ് സർഫ് ആണ് ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ്. ആദ്യകാല രൂപമാണ് ആർപ്പാനെറ്റ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക് എന്നുള്ളതാണ് ആർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം. ആർപ്പാനെറ്റ് കൊണ്ടുവന്നത് അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ് 1969. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നത് 1995 ഓഗസ്റ്റ് 15. ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റ് ആണ്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ ആദ്യത്തെ സ്ഥാപനം VSNL, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. നെക്സ്റ്റ് ഇൻ്റർനെറ്റ് സേവനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഏതാണ്? വേൾഡ് വൈഡ് വെബ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും www. എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? വേൾഡ് വൈഡ് വെബ് എന്നുള്ളതാണ്. അപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്താണെന്നുള്ളതാണ്. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ് ലീ ആണ്. ഓക്കെ, ടിം ബെർണേഴ്സ് ലീ ആണ് വേൾഡ് വൈഡ് വെബിൻ്റെ www ഉപജ്ഞാതാവ്. ആരാണ്? ടി ബെർണേഴ്സ് ലീ ആണ്. ഇനി ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഉപാധിയാണ് എന്തെന്ന് പറയുന്നത്? www എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഉപാധി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് www ആണ്, വേൾഡ് വൈഡ് വെബാണ്. www വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പേജുകൾ അറിയപ്പെടുന്നതാണ് വെബ് പേജ്. നമ്മൾ ഓരോ സൈറ്റും തുറക്കുമ്പോൾ നമുക്ക് ഓരോ പേജസ് ആയിട്ട് അല്ലേ, ആദ്യം തുറക്കുമ്പോൾ ഒരു പേജ് കാണും, ദെൻ അടുത്ത പേജ്, അടുത്ത പേജ്, അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോറും ഓരോ പേജിലോട്ട് പോകും. അപ്പോൾ ആ പേജുകളെ പറയുന്നതാണ് വെബ് പേജ് എന്നാണ് പറയുന്നത്. www വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പേജുകളെ പറയുന്ന പേരാണ് എന്ത്? വെബ് പേജ്. ഇമ്പോർട്ടൻ്റ് ആണ് വെബ് പേജ് എന്ന് പറയുന്നത്. ഇനി ഒരു വെബ് പേജിലെ പ്രധാന പേജ്, അതായത് നമ്മൾ ആദ്യം ഒരു സൈറ്റ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന പേജിലെ, ആദ്യം തുറന്നു വരുന്ന പേജിനെ പറയുന്ന പേരാണ് ഹോം പേജ്. എന്താണ് ഹോം പേജ്? എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. നമ്മൾ ആദ്യം ഒരു സൈറ്റ് തുറക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന പേജാണ് എന്തെന്ന് പറയുന്നത്? ഹോം പേജ് എന്ന് പറയുന്നത്. ഇനി ഒരു വെബ് പേജിൽ നിന്നും മറ്റ് വെബ് പേജിലേക്ക് കണക്ട് ചെയ്യുന്ന ടെക്സ്റ്റ്, ഇമേജ്, അതിനെയൊക്കെ പറയുന്നതാണ് ഹൈപ്പർ ലിങ്ക്. ഒരു പേജ് തുറന്നു, ദെൻ അടുത്തത് അതിൻ്റെ ലിങ്ക്, അങ്ങനെ നമ്മൾ അടുത്ത പേജിലോട്ട് പോകുമ്പോൾ അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടെക്സ്റ്റോ ഇമേജോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെബ് പേജിൽ നിന്നും മറ്റു വെബ് പേജിലേക്ക് കണക്ട് ചെയ്യുന്ന ടെക്സ്റ്റ്, ഇമേജ് എന്നിവയൊക്കെ പറയുന്ന പേരാണ് ഹൈപ്പർ ലിങ്ക്. ഓക്കെ, അതായത് www വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പേജുകളാണ് വെബ് പേജ്. വെബ് പേജ് തുറക്കുമ്പോൾ നമ്മുടെ ആദ്യം കാണുന്നത്, നമ്മളൊരു സൈറ്റ് തുറക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന പേജാണ് ഹോം പേജ്. ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു പേജിലോട്ട് പോകുമ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഇനി വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകളുണ്ട്.
ഓക്കെ, ഓരോ പേജിനും ഓരോ അഡ്രസ്സുകളുണ്ട്. അതിനെയാണ് യു ആർ എൽ എന്നാണ് പറയുന്നത്. അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടും ഉണ്ടാവും, പക്ഷെ നമുക്കത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയില്ല അല്ലേ. അപ്പോൾ വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന, ഓരോ പേജിനെയും സൂചിപ്പിക്കുന്ന അഡ്രസ്സുകളാണ് എന്ത്, യു ആർ എൽ എന്ന് പറയുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. യു ആർ എല്ലിൻ്റെ ഫുൾ ഫോം എന്നാണ്, എല്ലാത്തിൻ്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക കേട്ടോ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓരോ പേജിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും, അതാണ് യു ആർ എൽ. അതായത് ഇവിടെ നോക്കുക, http ഇങ്ങനെ :// www.google.com എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണില്ലേ, അതാണ് എന്ത്, യു ആർ എൽ എന്ന് പറയുന്നത്. വെബ് അഡ്രസ്സാണ് പറയുന്നത്, ഓരോ പേജിൻ്റെയും അഡ്രസ്സാണ്. ഇനി ഇവിടെ ഇങ്ങനെ നമ്മളൊക്കെ google.com എന്ന് കാണുന്നുണ്ട് അല്ലേ. ഈ പറയുന്നതിനെയാണ് ഡൊമൈൻ നെയിം എന്നാണ് പറയുന്നത്. google.com കാണാറുണ്ട്, google.org കാണാറുണ്ട്, അല്ലെങ്കിൽ google.in കാണാറുണ്ട്, google.military MIL കാണാറുണ്ട്, google.edu EDU എന്ന് കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഡൊമൈൻ നെയിം ഉണ്ട്, എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ മിലിറ്ററി, അങ്ങനെ എന്താണ് ഓരോ ഡൊമൈൻ നെയിമുകളുണ്ട്. അപ്പോൾ google.com google.org.in.military.edu അങ്ങനെയുള്ള എന്താണ് ഡൊമൈൻ നെയിംസ് കാണാറുണ്ട്. അപ്പോൾ ഈ കാണുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡൊമൈൻ നെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലോട്ട് മാറ്റാൻ സഹായിക്കുന്നതാണ് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. എന്താണ് സഹായിക്കുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം DNS ആണ് ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലോട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇത്രയാണ് വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് WWW എന്ന് പറയുന്നത് ടിം ബെർണേഴ്സ് ലീ ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള ഉപാധിയാണ് എന്തെന്ന് പറയുന്നത് WWW. അതുപോലെ WWW ൽ വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് തയ്യാറാക്കിയ പ്രത്യേക പേജുകളാണ് വെബ് പേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെബ് പേജിലെ പ്രധാന പേജ്, അതായത് നമ്മൾ ആദ്യം തുറക്കുന്ന പേജാണ് ഹോം പേജ്. ഇനി ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്കുള്ള കണക്ഷൻ, അതിനുള്ള ടെക്സ്റ്റ് ഇമേജ്, അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും, ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. ഇനി വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സാണ് യു ആർ എൽ. എന്താണ് യു ആർ എല്ലിൻ്റെ ഫുൾ ഫോം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ദെൻ google.com അങ്ങനെ വരുന്ന ആ ഭാഗമാണ് എന്ത്, ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലോട്ട് മാറ്റാൻ സഹായിക്കുന്നത് DNS ആണ്, ഡൊമൈൻ നെയിം സിസ്റ്റം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇമെയിലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇമെയിൽ എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇമെയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇമെയിൽ എന്താണ്, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയം. ഇലക്ട്രോണിക് ആശയവിനിമയം ആണ് എന്തെന്ന് പറയുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇമെയിലിന്റെ പിതാവ് ആരാണ്, റോ ടോം ലിൻസൺ ആണ്. ഓക്കെ, ഇമെയിലിന്റെ പിതാവ് ആരാണ്, റോ ടോം ലിൻസൺ ആണ് ഇമെയിലിന്റെ പിതാവ്. ശബ്ദവും അറ്റാച്ച്മെന്റും അയക്കുന്ന സംവിധാനം, ഇമെയിലിനോടൊപ്പം ശബ്ദവും അറ്റാച്ച്മെന്റും അയക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരാണ്. ശബ്ദം അയക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് വോയിസ് ആണ് അല്ലെ, വോയിസ് മെയിൽ എന്നാണതാണ്. ഓക്കെ, ഇമെയിലിന്റെ കൂടെ ശബ്ദവും അറ്റാച്ച്മെന്റും അയക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരാണ് എന്താ, വോയിസ് മെയിൽ എന്ന് പറയുന്നത്. ഇനി ഇമെയിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇമെയിൽ ക്ലയന്റ്. ഓക്കെ, ഇമെയിൽ ക്ലയന്റ് എന്താണ്, ഇമെയിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇമെയിൽ ക്ലയന്റ് എന്ന് പറയുന്നത്. ഇമെയിൽ ക്ലയന്റിന് എക്സാമ്പിൾ ആണ് മോസില തണ്ടർ ബോർഡ്, ഔട്ട്ലുക്ക് എക്സ്പ്രസ്. മോസില തണ്ടർ ബോർഡും ഔട്ട്ലുക്ക് എക്സ്പ്രസ്സും എന്തിന് എക്സാമ്പിളാണ്, ഇമെയിൽ ക്ലയന്റ്. ഇമെയിൽ ക്ലയന്റ് എന്താണ്, ഇമെയിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇമെയിൽ ക്ലയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹിന്ദിയിൽ ഇമെയിൽ ID ലഭ്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഹിന്ദിയിൽ ഇമെയിൽ ID എന്താണ് സ്വന്തമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ലഭ്യമാക്കിയിട്ടുള്ള ആദ്യ സംസ്ഥാനമാണ് ആര്, രാജസ്ഥാൻ. ദെൻ ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്ന പേരാണ് ജിമെയിൽ. ഗൂഗിൾ ആണ് അല്ലേ, അപ്പം ജി ആണ്, ജിമെയിൽ ആണ് ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്നതാണ് ജിമെയിൽ. ഇനി മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്ന പേരാണ് ഹോട്ട്മെയിൽ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്ന പേര് ജിമെയിൽ ആണ്, മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്ന പേരാണ് എന്ത്, ഹോട്ട്മെയിൽ എന്ന് പറയുന്നത്. ഹോട്ട്മെയിലിന്റെ സ്ഥാപകനായിട്ടുള്ള ഇന്ത്യക്കാരൻ ആര്, ഇമ്പോർട്ടൻ്റ് ആണ്, സബീർ ഭാട്ടിയ ആണ്. ഓക്കെ, സബീർ ഭാട്ടിയ ആണ് ഹോട്ട്മെയിലിന്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള ഇന്ത്യക്കാരൻ, സബീർ ഭാട്ടിയ ആണ്.
ഇനി ആദ്യ സൗജന്യ ഇമെയിൽ സേവനം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹോട്ട്മെയിൽ തന്നെയാണ്. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സേവനം ഏത് എന്ന് ചോദിച്ചാലും ആദ്യ സൗജന്യ ഇമെയിൽ സേവനം ഏത് എന്ന് ചോദിച്ചാലും ഹോട്ട്മെയിൽ ആണ്. ഹോട്ട്മെയിലിന്റെ സ്ഥാപകനായിട്ടുള്ള ഇന്ത്യക്കാരനാണ് സബീർ ഭാട്ടിയ. ഓക്കെ, ഇനി ഹോട്ട്മെയിലിന്റെ പുതിയ പേരാണ് outlook.com. എന്താണ് outlook.com? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമെയിലുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ് ഇമെയിലിനെ പറ്റി പറഞ്ഞത്? ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയമാണ് ഇമെയിൽ എന്ന് പറഞ്ഞു. ഇമെയിലിന്റെ പിതാവ് റോ ടോം ലിൻസൺ ആണ്. ശബ്ദവും അറ്റാച്ച്മെന്റും അയക്കുന്ന സംവിധാനമാണ് ഇമെയിലിന്റെ കൂടെ ശബ്ദവും അറ്റാച്ച്മെന്റും അയക്കുന്ന സംവിധാനമാണ് വോയിസ് മെയിൽ. ഇമെയിൽ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇമെയിൽ ക്ലയന്റ്. അതിന് മോസില്ല, തണ്ടർബോർഡ്, ഔട്ട്ലുക്ക് എക്സ്പ്രസ്, ഇത് രണ്ടും എന്തിന് എക്സാമ്പിൾ ആണ്? ഇമെയിൽ ക്ലയന്റിന് എക്സാമ്പിൾ ആണ്. ഇനി ഹിന്ദിയിൽ ഇമെയിൽ ഐ ഡി ലഭ്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണേത്? രാജസ്ഥാൻ. ഗൂഗിളിന്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്ന പേര് ജിമെയിൽ. മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്ന പേര് ഹോട്ട്മെയിൽ. ആദ്യ സൗജന്യ ഇമെയിൽ സേവനം ഏത് എന്ന് ചോദിച്ചാലും ഹോട്ട്മെയിൽ ആണ്. ഹോട്ട്മെയിലിന്റെ സ്ഥാപകനായിട്ടുള്ള ഇന്ത്യക്കാരനാണ് സബീർ ഭാട്ടിയ. ഹോട്ട്മെയിലിന്റെ പുതിയ പേരെന്താണ്? outlook.com. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.